നമസ്കാരം. ബിരിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് കുറച്ച് എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഒരു എന്താ പറയുക, ഒരു സാലഡ്. അപ്പം ഇത് ഇങ്ങനെ സവാളയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കത്തില്ലേ, അപ്പം എല്ലും കപ്പയുടെയും കൂട്ടത്തിൽ ഇതുപോലൊന്നും കൂടെ സൈഡ് ഡിഷായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇനിയിപ്പം ഇതുപോലെ എല്ലും കപ്പയും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല കിടുക്കാച്ച ടേസ്റ്റാണേ. എല്ലും കപ്പയും നല്ല അടിപൊളി ടേസ്റ്റിൽ, അതും കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരൊക്കെ പോയിട്ട് കണ്ടിട്ട് ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ പാത്രം കഴുകുന്ന നമ്മുടെ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കണം, അല്ലെങ്കിൽ അതിൽ കൂടിയൊക്കെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ സ്ക്രബ്ബർ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ഈ സ്ക്രബ്ബർ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഡെറ്റോളാണേ. കുറച്ച് ഡെറ്റോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് തണുത്ത ശേഷം നമുക്കിത് നല്ല വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ കഴുകിയെടുക്കാവേ. ഇതിപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കഴുകിയ ശേഷം നമുക്കിത് ഉണക്കിയെടുക്കണം. അപ്പം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഈ സ്ക്രബ്ബർ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പും എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണേ. നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തിട്ട് ആ പാത്രത്തിൽ ഇതുപോലെ എണ്ണയൊക്കെ ആയിട്ടിരിക്കുമല്ലോ, അപ്പം ഇത് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്കിലോട്ട് കൊണ്ടുവച്ചിട്ട് ആ സിങ്കിലേക്ക് ഇതെല്ലാം കൂടെ കഴുകി ഒഴിച്ചു കഴിഞ്ഞാൽ ആ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സ്ക്രബ്ബറിലും എല്ലാം ആകെപ്പാടെ എണ്ണ പറ്റി പിടിച്ച് സിങ്കിൽ എണ്ണയായി, അങ്ങനെ അത് ബ്ലോക്കായി പോകാനും ഒക്കെ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാണ് പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരാതെ കണ്ട് എണ്ണയൊട്ടും ഇല്ലാതെ കണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ആക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഗോതമ്പ് പൊടി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓൾറെഡി ഈ ഓയിലെല്ലാം ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആകും. എന്നിട്ട് ഈ ഗോതമ്പ് പൊടി നമുക്ക് ഇതുപോലെ ഒന്ന് മുഴുവനൊന്ന് കളയുക. അതിനുശേഷം നമുക്കിത് വെള്ളമൊഴിച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ഇത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ എന്ന് നോക്കി. ഒട്ടും എണ്ണമയം ഇല്ലാതെ കണ്ട് അപ്പം നമ്മുടെ സിങ്കും അങ്ങനെ വൃത്തികേടാകത്തില്ല, നമ്മുടെ സ്ക്രബ്ബറും അഴുകായി പോകത്തില്ല കേട്ടോ. അപ്പം ഇനി ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഇനിയിപ്പം ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു പച്ചക്കറി കിറ്റ് പൊട്ടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പം ഓണക്കാലമല്ലേ, അപ്പം നമുക്കിനി ഇതുപോലെ ഒരുപാട് കിറ്റുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടം പോലെ പച്ചക്കറികളായിരിക്കും. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം നമുക്ക് സൂക്ഷിച്ച് കേടാകാതെ എങ്ങനെ വെക്കാം എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. മിക്ക വീട്ടമ്മമാരുടെയും പരാതിയാണിത്, പച്ചക്കറിയൊക്കെ കുറച്ച് അധികം കിട്ടിക്കഴിഞ്ഞാൽ മത്തങ്ങ ചീഞ്ഞു പോയി, വെള്ളരിക്ക ചീഞ്ഞു പോയി, ആ പച്ചക്കറി ചീഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ വെക്കേണ്ടതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടുകൂടാതെ നമുക്ക് പച്ചക്കറി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് അച്ചിങ്ങപ്പയറെല്ലാം ഇതുപോലെ ഒന്ന് അടുക്കിയെടുത്തിട്ട് ഇതുപോലൊരു പത്ര പേപ്പറിലോട്ട് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കിതിങ്ങനെ കേടുകൂടാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ബീൻസ് പയറും വെണ്ടയ്ക്കായും ഇതുപോലെ തന്നെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാവേ. നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ ഇതുപോലെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രെയിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് വെക്കും. അപ്പം നമുക്ക് ഒത്തിരി സ്പേസ് നമുക്ക് നഷ്ടമായി പോകും. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, കുറേ ഇടം നമുക്ക് കിട്ടും ആ ട്രെയിൽ. ക്യാരറ്റും നമുക്ക് ഇതുപോലെ തന്നെ പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. പിന്നെ ഒരുപാട് നാളെ ക്യാരറ്റൊക്കെ കേടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഭരണിയിൽ ക്യാരറ്റ് ഇട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ഫ്രിഡ്ജിലോട്ട് വെക്കണേ. അപ്പോൾ കുറേ ദിവസം നമുക്ക് കുറേ നാൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. ഇനിയിപ്പം ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ ചീഞ്ഞു പോകത്തില്ലാത്ത ഈ കത്തിരിക്ക, പച്ചത്തക്കാളി, ബീട്രൂട്ട്, വഴുതനങ്ങ, ഏത്തക്കായ ഇതെല്ലാം കൂടെ ഞാൻ വെജിറ്റബിൾ ട്രെയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ.
അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഞെടുപ്പ് ഇതുപോലെ അടർത്തി കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകി ഉണക്കി അതിൻ്റെ ആ വെള്ളമയം എല്ലാം ഉണക്കി ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. കിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ മുരിങ്ങക്കോലെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇതും കൂടെ ഞാൻ ആ ട്രെയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ ഈ പച്ചക്കറികളെല്ലാം നമുക്ക് ഇതുപോലെ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് വയ്ക്കാം. ഇനി ഇങ്ങനത്തെ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് പത്ര പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് വെച്ചാലും മതി കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് അങ്ങനെ കിളുത്ത് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഇനി സവാള, ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലൊരു ട്രെയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പേപ്പറിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം ഇതുപോലെ നമുക്ക് വെജിറ്റബിൾ ട്രെയിലേക്ക് നന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് വെക്കുവാണെങ്കിൽ ആകെപ്പാടെ നിറഞ്ഞിരിക്കും. ഇത് കണ്ടോ, ഇപ്പം നല്ല ഇടയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പം മിക്കവാറും എല്ലാ പച്ചക്കറികളും തന്നെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വെജിറ്റബിൾ ട്രേ ഞാനിപ്പം ഫ്രിഡ്ജിലേക്ക് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇനിയിപ്പം ഇതുപോലെ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ നന്നായിട്ട് കഴുകിയ ശേഷം അതിൻ്റെ ആ വെള്ളമയം നല്ലതുപോലെ ഉണക്കിയെടുക്കണം. അതിങ്ങനെ ഫാനിൻ്റെ ചുരുളിലോട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലൊരു എയർടൈറ്റുള്ള ഒരു പാത്രത്തിലോട്ട് അടച്ചു വെക്കുവാണെങ്കിൽ കുറേ നാൾ ആ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ കൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇഞ്ചിയൊക്കെ ഇതുപോലെ കുറച്ച് അധികം കിട്ടിയാൽ അത് എങ്ങനെയാണ് കേടാകാതെ സൂക്ഷിച്ച് വെക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ കഴുകിയെടുത്ത ഇഞ്ചി ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഇടയ്ക്കൊരു ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ വെള്ളമൊന്ന് മാറ്റി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നാൾ നമുക്ക് ഇഞ്ചി ഇങ്ങനെ വെക്കുവാണെങ്കിൽ കേടാകാതെ ഇരിക്കുവേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഇനി ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.